അതുപോലെ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ട്രാൻസ്പോർട്ടിലൊക്കെ കയറുമ്പോ ഭയങ്കര കുലുക്കാന്നാണ്, നമ്മുടെ ഡ്രൈവറുടെ ആണോ വണ്ടിയുടെ ആണോ എന്താണെന്ന് അറിയില്ല, വലിയ കൊടുക്കാന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു, ബട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നടുവിനൊന്നും ഇപ്പൊ വൈകുന്നേരം വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും ഞങ്ങൾ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാരും എൻജോയ് ചെയ്തില്ലേ? ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തില്. ഓൾമോസ്റ്റ് 45-46 മെമ്പേഴ്സ് ഉണ്ട് ഒരു ബസ്സില്. ചേച്ചി ഒരു പ്രവാസി മലയാളിയാണ്. പ്രവാസി മലയാളിയാണ്, പിന്നെ ഡൽഹിയാണ്. ഓക്കെ, എന്താ ചേച്ചി വന്നത് നാട്ടിലോട്ട്? ഇപ്പൊ സെറ്റിൽ ആയതാണ്. ഇപ്പൊ സെറ്റിൽ ആണ്. ബോൺ ആൻഡ് ബർത്ത് ഇറ്റ്സെൽഫ് ഇൻ പുത്തൻകുരിശ്. പുത്തൻകുരിശ്. ബട്ട് നൗ ഐ കെയിം ബാക്ക് ആഫ്റ്റർ 28 ഇയേഴ്സ്. നൗ ഈ സെറ്റിൽ ഡൽഹിയാണ്. ഐ ഹാവ് വൺ ഡോട്ടർ ആൻഡ് ഷീസ് എ ഡോക്ടർ ആൻഡ് ഷീ മാരിഡ് ആൻഡ് ഹാവിംഗ് വൺ ബേബി ഗേൾ. ട്രാവലിംഗ് കിട്ടും. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒട്ടും ഈ എനിക്കൊന്നാമത് മുട്ട് മാറി വെക്കണമെന്ന് ലക്ഷ്വറുകാർ പറഞ്ഞാൽ അത് മാറ്റി വെച്ചില്ല. എന്റെ മോള് പറഞ്ഞു വേണ്ട മാറ്റണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇറ്റ് വാസ് ട്രമെൻഡസ് ആൻഡ് എക്സലന്റ്. I appreciate this, Joseph, because I always calling him what is this. അപ്പോ എല്ലാരും ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ? നല്ല ഒരു ട്രിപ്പാണ്, എല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ലായിരുന്നു കേട്ടോ, നല്ല ട്രാവലിംഗ് ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? ഞങ്ങളെ ഏറ്റവും ബാക്കിൽ നല്ല, ശരിക്കും അതെ, രാവിലെ പോയിട്ട് നമ്മളൊരു ഫാമിലിയിൽ ഇരിക്കുന്ന പോലെ തന്നെ ഒരു ഫീൽ ഉണ്ട്. ക്ഷീണമൊന്നുമില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആനവണ്ടി യാത്ര ക്ഷീണമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക്, അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ കുലുക്കൊന്നുമില്ല. ഞങ്ങൾ ഏറ്റവും ബാക്കിലല്ലേ ഇരിക്കുന്നത്, നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ എല്ലാരും ട്രാവൽ ചെയ്യാ. അതെ, താങ്ക് യു സോ മച്ച് ജെയ്സൺ ചേട്ടൻ. ഞങ്ങൾക്ക് ഗൈഡ്, എന്താ പറയാ, ഇന്നത്തെ ഞങ്ങളുടെ ബ്രദർ.
ആയിരുന്നു ഞങ്ങളുടെ ജയ്സിനേട്ടൻ. രാവിലെ മുതൽ കൊണ്ടുപോയി ഫുള്ളി എൻഗേജ്. അതെ, ഫുള്ളി എൻഗേജ്ഡ്. ഞങ്ങൾ ബാക്കിലിരുന്ന് പറഞ്ഞു ഇത് മലയാളം വിദ്വാൻ പഠിച്ച ചേട്ടനാണോ എന്ന് സംശയം പറഞ്ഞു. അത്രയും നല്ല ക്ലിയർ ആയിട്ട് സ്ഫുടമായിട്ട് മലയാളം ഞങ്ങളെ കൊണ്ട് ഒന്നും പറയിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ല. കുറെ പേർക്കൊക്കെ പറയാൻ പറ്റി കേട്ടോ. അതിന് നാരങ്ങ മിഠായി, അതെ, നാരങ്ങ മിഠായി പ്രൈസൊക്കെ കൊടുത്തു. ജയ്സൺ ചേട്ടൻ ഒരെണ്ണം കഴിച്ചു. രണ്ട് വരി ജയ്സൺ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പാടും. ഒന്ന് പാടാമോ? ഏതെങ്കിലും ഒരു രണ്ട് വരി. മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും ചിന്തുണ്ടേ. ഓക്കെ, കേട്ടില്ലേ? എല്ലാവരും കേട്ടില്ലേ? ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ട്രിപ്പ്. ഞങ്ങളുടെ മോളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. അവള് ഡാൻസ് ഉച്ചവരെ കളിച്ച് തകർത്തു. അത് കഴിഞ്ഞപ്പോൾ അളങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആള് ബൂസ്റ്ററപ്പായി കയറി വരും. ജയ്സൺ ചേട്ടനാണ് അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തത്. ആ പാട്ടും എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ട്രാവൽ ആയിരുന്നു അല്ലേ? എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ജയ്സൺ ചേട്ടനെ ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ കൂടെ എല്ലാ ആനവണ്ടി ടീമിൻ്റെ അത്രയും ജയ്സൺ ചേട്ടൻ ഉണ്ടാവണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടാവുകയില്ലയോ എന്ന്. ഗവൺമെൻറ് ജോലിക്കാരല്ലേ, അവർക്ക് അവരുടേതായ പാർട്ടി ഉണ്ടാവും. ജയ്സൺ ചേട്ടൻ രണ്ടു വാക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കും, ഞങ്ങളുടെ കൂടെ വന്നതിനെപ്പറ്റി. നല്ല വൈബിളായിരുന്നു. എല്ലാവരും എണീറ്റ് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കി എല്ലാം നല്ല സെറ്റപ്പായിട്ട് കൂടി. അതിൽ അമ്മു നല്ല രസമായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ എല്ലാം കൊണ്ട് ഇതുവരെ നല്ല രസമായിട്ട് പോകുന്നു. ഇനി അങ്ങോട്ട് കോലഞ്ചേരി നമ്മൾ എത്തുന്നവരെ അടിച്ചു വിളിച്ച് പോയി പോകും എന്നുള്ളത് തന്നെ പറയാനുള്ളത്. അതെ, പിന്നെ ഇത് ട്രാവലിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും 1000 rupees പുത്തൻകുരിശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പുത്തൻകുരിശി വരെ എത്തുന്നത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്, വൈകുന്നേരത്തെ ടീയും ഉണ്ട് കേട്ടോ. ശരിക്കും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. വയറൊക്കെ ഫുള്ളാണ്, നല്ല യാത്രയാണ്. 1000 rupees ശരിക്കും വർത്ത് കേട്ടോ. എല്ലാവരും പോകേണ്ട ഒരു യാത്ര തന്നെയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പിൽ ഞാൻ പോകുന്നത്. ചേട്ടന്റെ പേരെന്താ? ഷാജൻ. എവിടെയാ വീട്? എന്റെ പുത്തൻകുരിശ് ചൂണ്ടിക്ക് ഇടയ്ക്കാനുള്ള വീടാണ്. പക്ഷെ ഞാന് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ്. ചേട്ടൻ ഫസ്റ്റ് ടൈം ആണോ പോകുന്നത്? ഞാൻ പ്രവാസിയായിരുന്നു. ഞാൻ തന്നെ അപ്പൊ തന്നെ 10 tickets ബുക്ക് ചെയ്തു. എനിക്ക് 9 പേർക്ക് വരാൻ പറ്റുള്ളൂ, ഒരു കൊച്ചിന് വരാൻ പറ്റിയില്ല. പക്ഷെ എന്റെ ഫാമിലിയിൽ നിന്ന് എന്റെ വൈഫുണ്ട്, മോനുണ്ട്, പിന്നെ എന്റെ ബ്രദറുണ്ട്, ബ്രദറിന്റെ വൈഫുണ്ട്, പിന്നെ എന്റെ രണ്ട് ഫാമിലി ഫ്രണ്ട്സ്. അപ്പൊ നമ്മളൊക്കെ സെയിം ബീച്ച്. ഞങ്ങളും ഇതുപോലെ തന്നെയാണ്, ഫസ്റ്റ് ടൈം ആണ്. നമ്മുടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് 12 പേര്. ഞങ്ങൾ രണ്ടുപേരും തന്നെ പോരാനിരുന്നാണ്. എന്റെ ഗ്രൂപ്പിലൊക്കെ ഞാനത് വിടാൻ നോക്കിയോണ്ടിരിക്കുകയാണ്. ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം. നമുക്ക് അടുത്ത ട്രിപ്പ് നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ എന്ന് ചെയ്യുവാണ്. നമ്മുടെ KSRTC ഒരു മുതൽക്കൂട്ടാണ് ഇതുപോലെ ആളുകൾക്ക്. അല്ല, ശരിക്കും നമുക്കും അതെ അല്ലേ? നമുക്ക് ഡ്രൈവ് ചെയ്യണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ലൈക്ക് ബട്ടണും ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കാണാം മറ്റൊരു വീഡിയോയുമായി. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.